നമസ്കാരം, ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് നൽകുകയുള്ളൂവെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറഹ്മാൻ. ചിന്മയാനന്ദയുടെ ദർശനവുമായി ബന്ധമില്ലാത്ത പ്രവർത്തനങ്ങളാണ് അധ്യാപകരുടെ കാര്യത്തിൽ മാനേജ്മെന്റ് സ്വീകരിക്കുന്നതെന്ന് A.പ്രദീപ് കുമാർ MLA. തങ്ങൾക്കു ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് തൃപ്തികരമായ ശമ്പളം അധ്യാപകർക്ക് നൽകുന്നുണ്ടെന്ന് ചിന്മയ സ്കൂൾ മാനേജ്മെന്റ്. കേസ് പിൻവലിക്കൽ വിഷയത്തിൽ CPIMന്റെ പ്രചരണം ദുരുദ്ദേശപരമാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് നൽകുകയുള്ളൂവെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറഹ്മാൻ. കേരള പ്രൈവറ്റ് സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് നൽകുന്ന കാര്യത്തിൽ സ്കൂൾ കെട്ടിടത്തിന്റെ ഉറപ്പ് മുൻനിർത്തി മാത്രമല്ല, സ്കൂളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വിലയിരുത്തി മാത്രമേ ഫിറ്റ്നസ് നൽകുകയുള്ളൂവെന്ന് മന്ത്രി PK അബ്ദുറഹ്മാൻ. അടുത്ത അധ്യയന വർഷം പാഠപുസ്തകങ്ങൾ യഥാസമയത്ത് ലഭ്യമാകുന്നതിനു വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും കേരള സ്കൂൾ പ്രൈവറ്റ് സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. അധ്യാപക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ 19 വർഷങ്ങളായി സംസ്ഥാനത്ത് 7 സ്കൂളുകളിൽ വലിയൊരു അളവോളം ഗവൺമെന്റ് സ്കൂളുകളിൽ ചെറിയ തോതിലുമൊക്കെ ഉണ്ടായിരുന്ന അധ്യാപക നിയമനം അംഗീകാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞ ഒരു മന്ത്രിസഭയാണ് അത്. 100% പൂർണ്ണമായി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ലെങ്കിലും അതിൻ്റെ ഭൂരിഭാഗം കാര്യങ്ങളും ഇതിനകം തന്നെ പൂർത്തിയാക്കുവാനും ശേഷിക്കുന്ന കാര്യങ്ങൾ അതിന്റെ വിവിധ ഘട്ടങ്ങളിലായി നടന്നു. സ്കൂളുകളിൽ ഉച്ചഭക്ഷണം വിതരണം കുടുംബശ്രീയെ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അടുത്ത അധ്യയന വർഷം മുതൽ 2, 4, 6, 8, 12 ക്ലാസുകളിലെ പുതുക്കിയ പാഠപുസ്തകങ്ങൾ നിലവിൽ വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KPSHA സംസ്ഥാന പ്രസിഡന്റ് കോയ അധ്യക്ഷത വഹിച്ചു. ഉഷാദേവി ടീച്ചർ, ജമീല റോയ്, KC ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി 41 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹെഡ്മാസ്റ്റേഴ്സ് പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തു. ചിന്മയാനന്ദയുടെ ദർശനവുമായി ബന്ധമില്ലാത്ത പ്രവൃത്തികളാണ് സ്കൂൾ മാനേജ്മെന്റ് അധ്യാപകരുടെ കാര്യത്തിൽ സ്വീകരിക്കുന്നതെന്ന് A.പ്രദീപ് കുമാർ MLA. ശമ്പള വർദ്ധനവ് ആവശ്യപ്പെട്ട് അധ്യാപകർ നടത്തിയ പണിമുടക്ക് സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചിന്മയാനന്ദ സ്വാമികളുടെ ആദർശവും ദർശനവുമായി ഒരു ബന്ധവുമില്ലാത്ത പ്രവർത്തനങ്ങളാണ് ചിന്മയ സ്കൂൾ മാനേജ്മെന്റ് അധ്യാപകരോട് സ്വീകരിക്കുന്നതെന്നും മാനേജ്മെന്റ് വെറും കച്ചവട താൽപര്യത്തോടെ മാത്രമാണ് സ്കൂളിനെ നോക്കിക്കാണുന്നതെന്നും A.പ്രദീപ് കുമാർ MLA. ചിന്മയ വിദ്യാലയത്തിലെ അധ്യാപകരുടെ ശമ്പള വർദ്ധനവ് ആവശ്യപ്പെട്ട് നടത്തിയ സൂചന പണിമുടക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റ് സ്കൂളുകളിലെ അധ്യാപകരെക്കാൾ കൂടുതൽ കഷ്ടത അനുഭവിക്കുന്ന വിഭാഗമാണ് അൺഎയ്ഡഡ് സ്കൂളിലെ അധ്യാപകരെന്നും ഒരു സ്കൂൾ മികച്ച വിജയവും മികച്ച അഭിപ്രായവും നേടുന്നത് ആ സ്കൂളിലെ അധ്യാപകരുടെ മികവ് കൊണ്ടാണെന്നും അവിടുത്തെ മാനേജ്മെന്റിന്റെ മികവ് കൊണ്ടല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ധനഞ്ജയൻ അധ്യക്ഷത വഹിച്ചു. കവി PK ഗോപി, അജിത രാമചന്ദ്രൻ, പ്രശാന്ത് കുമാർ, പറമ്പാട് സുധാകരൻ, EM രാധാകൃഷ്ണൻ, സുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. സീനിയോറിറ്റി പ്രകാരം കാലാനുസൃതമായ ശമ്പള വർദ്ധനവ് നടപ്പിലാക്കുക, വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുകയും ഫീസ് വർദ്ധനവ് നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ അധ്യാപകരുടെ എണ്ണം കുറയ്ക്കുന്ന അനീതി അവസാനിപ്പിക്കുക, നിയമന ഉത്തരവ് നൽകുക, പെൻഷൻ പ്രായം കുറച്ച നടപടി പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അധ്യാപകർ സമരം നടത്തുന്നത്. വരും ദിവസങ്ങളിൽ മാനേജ്മെന്റ് അധ്യാപകർക്ക് അനുകൂലമായ നിലപാട് കൈക്കൊണ്ടില്ലെങ്കിൽ ഈ മാസം 23 മുതൽ അനിശ്ചിതകാല പണിമുടക്കിനൊരുങ്ങുകയാണ് അധ്യാപകർ. തങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും തൃപ്തികരമായ ശമ്പളം അധ്യാപകർക്ക് നൽകുന്നുണ്ടെന്ന് ചിന്മയ വിദ്യാലയ മാനേജ്മെന്റ്. അധ്യാപകരുടെ പ്രതിഷേധ സമരത്തിന് പിന്നിൽ ചില തൽപര കക്ഷികൾ ഉണ്ടോയെന്ന് സംശയിക്കുന്നുവെന്നും മാനേജ്മെന്റ്.
തങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് തൃപ്തികരമായ ശമ്പളം അധ്യാപകർക്ക് നൽകുന്നുണ്ടെന്ന് ചിന്മയ സ്കൂൾ മാനേജ്മെന്റ് അധികൃതർ പറഞ്ഞു. കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. സ്കൂളിൽ കാലോചിതമായ ശമ്പള വർധന നടപ്പാക്കുന്നുണ്ട്. വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്ന ഫീസിന്റെ 80% അധ്യാപകർക്കും ജീവനക്കാർക്കും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമായി നൽകുന്നുണ്ട്. അധ്യാപകർ നടത്തുന്ന പ്രതിഷേധ സമരത്തിന് പിന്നിൽ ചില തൽപരകക്ഷികളുണ്ടോയെന്ന് സംശയിക്കേണ്ടതുണ്ടെന്നും മാനേജ്മെന്റ് ഭാരവാഹികൾ പറഞ്ഞു. And a universal outlook. ഇതാണ് സ്വാമിജിയുടെ ഉദ്ദേശം. അതായത് യു മസ്റ്റ് ക്രിയേറ്റ് ബ്രേവ് യങ് മെൻ ടു റൺ ദിസ് കൺട്രി ടു ബി ഓഫ് ഗ്രേറ്റ് സർവീസ് ടു ദ കൺട്രി. അതിനുവേണ്ടിയാണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്. വളരെ പ്രയാസപ്പെട്ടാണ് നടത്തുന്നത്. എല്ലാവർക്കും അറിയാം, അൺഎയ്ഡഡ്, ഞങ്ങളൊരു അൺഎയ്ഡഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, സീനിയർ സെക്കൻഡറി സ്കൂളാണ്. കേസ് പിൻവലിക്കൽ വിഷയത്തിൽ CPMന്റെ പ്രചരണങ്ങൾ ദുരുദ്ദേശപരമാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. കഴിഞ്ഞ 10 വർഷത്തിൽ കേരളത്തിൽ പിൻവലിച്ച കേസുകളുടെ വിശദാംശങ്ങളെക്കുറിച്ച് സർക്കാർ ധവളപത്രം പുറപ്പെടുവിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേസ് പിൻവലിക്കൽ വിഷയത്തിൽ CPIM നടത്തുന്ന പ്രചരണം ദുരുദ്ദേശപരമാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള പറഞ്ഞു. കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റ് സംസ്ഥാനങ്ങളിൽ ഭരണകൂടങ്ങൾ ഇങ്ങനെ ഇടപെട്ട് കേസുകൾ വ്യാപകമായി പിൻവലിക്കുന്ന ഒരു ഏർപ്പാടില്ല. ആ കേസുകൾ പിൻവലിക്കുന്ന കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് LDF ഭരണകൂടങ്ങളാണ്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് 2700-ഓളമാണ്, ചിലത് കോടതി സമ്മതിച്ചില്ല, 2500-ലധികം കേസുകൾ പിൻവലിച്ചിട്ടുണ്ട്. കഴിഞ്ഞ LDF ഭരണകാലത്ത് 2500-ലധികം കേസുകൾ പിൻവലിച്ചിട്ടുണ്ട്. RSS BJP പ്രവർത്തകർ പ്രതികളായ ഒരു സാധാരണ കേസ് പിൻവലിച്ചത് വൻ പ്രശ്നമാക്കി മാറ്റാൻ CPIM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങിയത് അധിക്ഷേപാർഹമാണ്. സുന്ദരിയമ്മ വധക്കേസിലെ വിധി പൊതുസമൂഹം ആഴത്തിൽ ചർച്ച ചെയ്യണമെന്നും PS ശ്രീധരൻപിള്ള പറഞ്ഞു. കവി എ അയ്യപ്പനെ കോഴിക്കോട് അനുസ്മരിക്കുന്നു. അയ്യപ്പൻ ഓർമ്മ എന്ന പേരിൽ ഈ മാസം 22 മുതൽ 26 വരെ ആർട്ട് ഗാലറിയിൽ അനുസ്മരണ പരിപാടി നടക്കും. മലയാളികളുടെ പ്രിയ കവി എ അയ്യപ്പനെ കോഴിക്കോട് അനുസ്മരിക്കുന്നു. അയ്യപ്പൻ ഓർമ്മ എന്ന പേരിലാണ് അനുസ്മരണ പരിപാടി നടത്തുന്നത്. ഈ മാസം 22 മുതൽ 26 വരെ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ എ അയ്യപ്പൻ അനുസ്മരണത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. നമ്മുടെ അയ്യപ്പൻ, കവി അയ്യപ്പൻ, ഒരയ്യപ്പനേ ഉള്ളൂ, അതിന് കൂടുതൽ വിശദീകരണം അദ്ദേഹത്തിന് ആവശ്യമില്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ 4-ാമത്തെ ചരമം, അപ്പോൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഓർമ്മ കുറച്ചു കാലമായിട്ട് പിന്നോട്ടേക്ക് പോകുന്നുണ്ടോ എല്ലാവർക്കും, നമ്മുടെ കവികൾക്കും പുതുകവികൾക്കും ന്യൂ ജനറേഷനൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മ നഷ്ടപ്പെടുന്ന സംശയം മനസ്സിൽ വരികയും ഉടൻ തന്നെ ഈ വാർഷികത്തിൽ ഒരു 4-5 ദിവസം നീട്ടി നിൽക്കുന്ന അയ്യപ്പനെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു ആവിഷ്കാരം നടത്തുക എന്നുള്ളത്. ആവിഷ്കാരമാണ് അത്. അതിൽ ചിത്രകലയുണ്ട്, നാടകമുണ്ട്, ചലച്ചിത്രമുണ്ട്, സംഗീതമുണ്ട്, കവിതയുണ്ട്, കഥയുണ്ട്, ഇതെല്ലാമുണ്ട്. 22-ന് നടക്കുന്ന അയ്യപ്പൻ അനുസ്മരണം കവി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്യും. അനുസ്മരണത്തോടനുബന്ധിച്ച് ചിത്രപ്രദർശനം, അയ്യപ്പൻ കവിതകളുടെ ആലാപനം, കാവ്യസായാഹ്നം, നാടകസന്ധ്യ തുടങ്ങിയ വിവിധ പരിപാടികൾ അരങ്ങേറും. ഫുട്ബോൾ ഗ്രൗണ്ട് എന്ന പുതിയപ്പക്കാരുടെ ചിരകാല സ്വപ്നം ഒടുവിൽ യാഥാർത്ഥ്യമായി. എ പ്രദീപ് കുമാർ MLA പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയപ്പ ഗ്രൗണ്ട് യാഥാർത്ഥ്യമാക്കിയത്. കോഴിക്കോട് ജില്ലയിലെ തീരദേശ ഗ്രാമമായ പുതിയാപ്പയിൽ വെള്ളിയാഴ്ച ഉത്സവാന്തരീക്ഷമായിരുന്നു. ഒരു ചിരകാലാഭിലാഷം സാക്ഷാത്കരിക്കപ്പെട്ടതിന്റെ നിറവിലായിരുന്നു ജനങ്ങൾ. ഫുട്ബോളിന് നെഞ്ചേറ്റുന്ന പുതിയാപ്പക്കാരുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു മികച്ചൊരു ഫുട്ബോൾ ഗ്രൗണ്ട്. നിരവധി കായിക താരങ്ങളെ സംഭാവന ചെയ്ത പുതിയാപ്പക്കാരുടെ ഫുട്ബോൾ ഗ്രൗണ്ട് എന്ന ആവശ്യം ഒട്ടും അന്യായമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലം MLA എ പ്രദീപ് കുമാർ ഗ്രൗണ്ട് നിർമ്മിക്കാൻ മുൻകൈയെടുത്തു. എ പ്രദീപ് കുമാർ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ലഭിച്ച 28,90,000 രൂപ ഉപയോഗിച്ചാണ് ഗ്രൗണ്ട് നിർമ്മിച്ചത്. പുൽത്തകിടി വിരിച്ച കളിക്കളവും ഗാലറിയും ഉൾപ്പെടെ കോഴിക്കോടിന്റെ കായിക പെരുമയ്ക്ക് മുതൽക്കൂട്ടാകുന്ന വിധത്തിൽ എല്ലാ സൌകര്യങ്ങളോടും കൂടിയാണ് സ്റ്റേഡിയം ഒരുക്കിയിരിക്കുന്നത്. വെള്ളിയാഴ്ച ഗ്രൗണ്ടിന്റെ ഔപചാരിക ഉദ്ഘാടനം നടന്നു. പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഞങ്ങളൊക്കെ എപ്പോഴും അഭിമാനത്തോടെ പറയാറുണ്ട്, ഇന്ത്യൻ ഫുട്ബോളിൽ കൽക്കട്ട കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോടാണ് ഫുട്ബോളിന്റെ ആരവവും ആവേശവും അലിവലികളും എല്ലാം ഉള്ള ഒരു പ്രദേശമെന്ന്. ഇവിടെ കോഴിക്കോടൻ ഫുട്ബോളിന് ആവേശം പകരുകയും താരങ്ങളെ സംഭാവന ചെയ്യുകയും എല്ലാം ചെയ്തൊരു പ്രദേശമാണ് ഈ പുതിയാപ്പ. പുതിയാപ്പയുടെ ഒരുപാട് കാലത്തെ ഈ ഒരാവശ്യം, ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ, മുതിർന്നവർക്ക് കളിക്കാനുള്ള ഒരു കളിത്തട്ടുണ്ടാകണമെന്ന ആവശ്യം അവരൊരു വികാരമായി ഒരുപാട് നാളായി കൊണ്ടു നടക്കുകയാണ്.
ആ സ്വപ്ന സാക്ഷാത്കാരമാണ് യഥാർത്ഥത്തിൽ ഇപ്പോ ഇന്ന് നടക്കുന്നത്. ടി കെ സൗദാബി അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ പി ടി അബ്ദുൽ ലത്തീഫ്, വി കെ മോഹൻദാസ്, കെ ജെ മത്തായി, പി ഹരിദാസ്, ടി വി നിർമ്മലൻ, ചന്ദ്രൻ കിണറ്റിങ്ങലകത്ത്, എ ജനാർദ്ദനൻ, സി ഹസൻ ഗോയ തുടങ്ങിയവർ സംബന്ധിച്ചു. ഐ എം വിജയൻ, യു ഷറഫലി, സി വി പാപ്പച്ചൻ തുടങ്ങി മുൻകാല ഫുട്ബോൾ താരങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രദർശന മത്സരവും സംഗീത വിരുന്നും അരങ്ങേറി. പുതിയാപ്പയുടെ മണ്ണിൽ മാറ്റത്തിന്റെ പന്തുരുളുകയാണ്. പുത്തൻ താരോദയങ്ങൾക്കായി. ഗോളിന്റെ ആഭിമുഖ്യത്തിൽ സാഹിത്യ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു. പോലീസ് ക്ലബ്ബിൽ നടന്ന പരിപാടി ഡോക്ടർ ഖദീജ മുംതാസ് ഉദ്ഘാടനം ചെയ്തു. കെ ജി ഒ എ അംഗങ്ങളായ ഇന്ദു മേനോൻ, മിനി പി വി എന്നിവരെയാണ് കോഴിക്കോട് പോലീസ് ക്ലബ്ബിൽ വെച്ച് അനുമോദിച്ചത്. ചടങ്ങ് ഖദീജ മുംതാസ് ഉദ്ഘാടനം ചെയ്തു. അതേപോലെ തന്നെ മിനിയെയും ഞാൻ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. രണ്ട് പുസ്തകങ്ങളും ഒരു പ്രത്യേക രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് എന്നുകൂടി എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. മിനിയുടെ ഗോത്ര സമൂഹങ്ങളുടെ ദൃശ്യ സംസ്കാരം എന്ന പുസ്തകമാണ്. ഇന്ദുമേനോന്റെ കഥകളാണ്, കഥകളുടെ സമാഹാരമാണ് ചുംബന ശബ്ദതാരാവലി എന്ന പുസ്തകം. കെ ജി ഒ ജില്ലാ സെക്രട്ടറി പി പി സുധാകരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ എം തോമസ്, എം എ ലത്തീഫ്, ബി ടി വി കൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ബി ജെ പി സംഘടിപ്പിക്കുന്ന ജനമുന്നേറ്റ യാത്രയ്ക്ക് കുന്നമംഗലത്ത് സ്വീകരണം നൽകി. അഡ്വക്കേറ്റ് പി എ ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ബി ജെ പി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ജനമുന്നേറ്റ സദസ്സിന് കുന്ദമംഗലം മണ്ഡലം സിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. പങ്ക് വേണ്ട വിധത്തിൽ പ്രകടമാകാത്ത സ്വതന്ത്ര ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളം മാത്രമാണ്. പക്ഷെ കേരളത്തിലും 10% വോട്ട് ജയിക്കില്ല എന്ന സാഹചര്യം സംഘടിതമായി രണ്ട് മുന്നണികളും പ്രചരിപ്പിച്ച് മാനസികമായി തളർത്താൻ ശ്രമിച്ചിട്ടും അതിനെ അതിജീവിച്ചുകൊണ്ട് 10% ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി, നരേന്ദ്രമോദി നയിക്കുന്ന യാത്രാസംഘത്തിന് അനുകൂലമായി രേഖപ്പെടുത്തപ്പെട്ടു എന്നുള്ളത് വലിയ പ്രത്യാശയാണ്. തളത്തിൽ ചക്രായുധൻ അധ്യക്ഷത വഹിച്ചു. ടി പി സുരേഷ്, ശിവദാസൻ, ജയചന്ദ്രൻ, ചേറ്റൂർ ബാലകൃഷ്ണൻ, പി ഹരിദാസൻ, വാസുദേവൻ, സിദ്ധാർത്ഥൻ, പുഷ്പകരൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ 140 മണ്ഡലങ്ങളിലാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ജനമുന്നേറ്റ സദസ്സ് സംഘടിപ്പിക്കുന്നത്. തൃശൂരിൽ നടക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ പ്രഥമ സംസ്ഥാന വളണ്ടിയർ മീറ്റിന്റെ പ്രചരണാർത്ഥം നഗരത്തിൽ വിളംബര ജാഥ നടത്തി. ആം ആദ്മി പാർട്ടി ജില്ലാ കൺവീനർ പ്രൊഫസർ ടി കെ ഉമ്മർ നേതൃത്വം നൽകി. തൃശൂരിൽ നടക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ പ്രഥമ സംസ്ഥാന വളണ്ടിയർ മീറ്റിന്റെ പ്രചരണാർത്ഥം ആം ആദ്മി പ്രവർത്തകർ നഗരത്തിൽ വിളംബര ജാഥ നടത്തി. ആം ആദ്മി പാർട്ടി ജില്ലാ കൺവീനർ പ്രൊഫസർ ടി കെ ഉമ്മർ ജാഥയ്ക്ക് നേതൃത്വം നൽകി. ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ പ്രതീക്ഷയായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള പ്രവർത്തകരുടെ ഉജ്ജ്വലമായ ഒരു മീറ്റ്, ഒരു സംഗമ, ഒരു ഒത്തുചേരൽ ഈ വരുന്ന ഞായറാഴ്ച രാവിലെ 10 നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ നഗരിയിലെ നാടക അക്കാദമി ഹാളിൽ ചേരുകയാണ്. എസ് എ അബൂബക്കർ, എസ് എ ജംഷീർ, ആലിക്കുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. സ്റ്റേഡിയം പരിസരത്ത് ആരംഭിച്ച ജാഥ കിഡ്സൺ കോർണറിൽ സമാപിച്ചു. ആണവായുധ ശേഷിയുള്ള ഇന്ത്യയുടെ നിർഭയ് ക്രൂയിസ് മിസൈൽ പരീക്ഷണം വിജയമായി. 700 km അകലെ നിന്നുവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന മിസൈലാണ് നിർഭയ്. യുദ്ധമുന്നണിയിൽ ഉപയോഗിക്കാൻ സാധ്യമാകുന്ന ആണവശേഷിയുള്ള നിർഭയ് ക്രൂയിസ് മിസൈൽ പരീക്ഷണമാണ് വിജയകരമായത്. ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ നിർമ്മിച്ച നിർഭയ് ശത്രുരാജ്യത്തിന് 700 km അകലെ നിന്നുവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് പ്രയോഗിക്കാൻ സാധിക്കും. ഒഡീഷയുടെ തീരപ്രദേശത്തുള്ള ബാലസോറിൽ നിന്നുമാണ് നിർഭയ് പരീക്ഷിച്ചത്. അഗ്നി മിസൈലിൽ നിന്നും വ്യത്യസ്തമായി ചിറകുകളുള്ള ഡിസൈനാണ് നിർഭയ്ക്കുള്ളത്. ഇന്ത്യയുടെ സ്വന്തം ഗതിനിയന്ത്രണ ഉപഗ്രഹങ്ങൾ പ്രവർത്തനക്ഷമമാകുന്നതോടെ ഇവയുടെ സഹായത്തോടെ നിർഭയ്ക്ക് ലക്ഷ്യം കണ്ടെത്താനാവുമെന്നാണ് മറ്റൊരു കണ്ടെത്തലും. എംഇഎസ് ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. വനിതാ സുൽത്താൻമാരും മുസ്ലിം സ്വാതന്ത്ര്യ നായികമാരും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ.
MES ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ചാണ് വനിതാ സുൽത്താൻമാരും മുസ്ലിം സ്വാതന്ത്ര്യ സമര നായികമാരും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. MES വനിതാ കോളേജിൽ നടന്ന സെമിനാർ ഡോക്ടർ കെ എ മുഹമ്മദ് അൻവർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ വി വാസന്തി മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ മുംതാസ് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ബി സീതാലക്ഷ്മി, ഡോക്ടർ ഹുസൈൻ അണ്ടത്താണി, ഷമീല ഫസൽ, പി എച്ച് മുഹമ്മദ്, പി എ ഫസൽ ഗഫൂർ, സി ടി സക്കീർ ഹുസൈൻ, പി കെ അബ്ദുൾ ലത്തീഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. നാളികേര കർഷക സമിതിയുടെ സംസ്ഥാനതല നാളികേര കർഷക സംഗമത്തിന്റെ ഭാഗമായി കർഷകരെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ഷമീല പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാളികേര കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല നാളികേര കർഷക സംഗമത്തിന്റെ ഭാഗമായാണ് കർഷകരെ ആദരിച്ചത്. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. എളമന ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. എൻ വി ബി നായർ, കെ എം സുരേഷ് ബാബു, കെ ജി രവി, പി രഘുനാഥ്, കമല ആർ പണിക്കർ, അംഗത്തില അജയകുമാർ, അഡ്വക്കേറ്റ് എം പി സൂര്യനാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നിരവധി കൃഷിക്കാർ സന്ദർശിക്കുന്നതും അവരൊക്കെ ഈ വ്യവസ്ഥയെ മനസ്സിലാക്കി ഇന്ന് കൃഷി ഡിപ്പാർട്ട്മെന്റ് വലിയ സബ്സിഡിയോട് കൂടി തന്നെ ഡ്രിപ്പ് ഇറിഗേഷനുള്ള സിസ്റ്റം ഇന്ന് ഓരോരുത്തരുടെയും കൃഷിയിടത്തിൽ പോയി സംവിധാനിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഗവൺമെന്റ് പുതിയ പുതിയ പദ്ധതികളുമായിട്ട് നമ്മളിലേക്ക് എത്തുന്നു. പലപ്പോഴും ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഇത് പ്രയോജനപ്പെടുമോ എന്നൊരു ആശങ്ക മൂലം കൃഷിക്കാരൊക്കെ ഇവിടെ പൊതുവെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. ഈ വർഷത്തെ SSLC പരീക്ഷ March 9 ആരംഭിക്കും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:45 മുതലാണ് പരീക്ഷ ആരംഭിക്കുക. March 23 പരീക്ഷ സമാപിക്കും. എടക്കാട് ജനവാസ കേന്ദ്രത്തിൽ സ്വകാര്യ ആശുപത്രി നിർമ്മിക്കാനുള്ള നീക്കത്തിൽ നിന്ന് PK ഗ്രൂപ്പ് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് എടക്കാട് സമരസമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 20 പുത്തൻവള്ളി വയലിലേക്ക് ജനകീയ മാർച്ച് നടത്തും. മാർച്ച് ഈസ്റ്റിൽ നിന്നും ആരംഭിക്കും. എടക്കാട്ടെ ജനവാസ കേന്ദ്രത്തിൽ സ്വകാര്യ ആശുപത്രി നിർമ്മിക്കാനുള്ള നീക്കത്തിൽ നിന്ന് PK ഗ്രൂപ്പ് പിന്മാറണമെന്നാവശ്യപ്പെട്ട് എടക്കാട് സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 20 പുത്തൻവള്ളി വയലിലേക്ക് മാർച്ച് നടത്തും. കോഴിക്കോട് വാർത്താസമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. പല സമര പരിപാടികളും ഞങ്ങൾ സംഘടിപ്പിച്ചു. 20 തിങ്കളാഴ്ച ഈസ്റ്റിൽ നിന്ന് ഈ നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്കൊരു ബഹുജന മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. അത് BJP മുൻ ദേശീയ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റൊക്കെ ആയിരുന്ന PK കൃഷ്ണദാസ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. BJP നേതാവ് PK കൃഷ്ണദാസ് മാർച്ചിൽ പങ്കെടുക്കും. മാർച്ച് ഈസ്റ്റിൽ നിന്ന് ആരംഭിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് നൽകുകയുള്ളൂവെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറം. ചിന്മയാനന്ദയുടെ ദർശനവുമായി ബന്ധമില്ലാത്ത പ്രവർത്തനങ്ങളാണ് അധ്യാപകരുടെ കാര്യത്തിൽ മാനേജ്മെന്റ് സ്വീകരിക്കുന്നതെന്ന് എ പ്രദീപ് കുമാർ MLA. തങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് തൃപ്തികരമായ ശമ്പളം അധ്യാപകർക്ക് നൽകുന്നുണ്ടെന്ന് ചിന്മയ സ്കൂൾ മാനേജ്മെന്റ്. കേസ് പിൻവലിക്കൽ വിഷയത്തിൽ CPIMന്റെ പ്രചരണം ദുരുദ്ദേശപരമാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.